ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? ഇവന് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഇപ്പൊ ഓക്കെ. ആ ഇനി എന്റെ മോന് ഫീൽഡിൽ ഇറങ്ങാം, പഴയ ഉടായ്പ പരിപാടിയൊക്കെ ആയിട്ട്. അച്ഛൻ കളിയാക്കണ്ട, ഞാനൊരു വലിയ പാഠം പഠിച്ചിരിക്ക, ഇനിയില്ല പഴയതിലേക്കൊന്നും. പാഠങ്ങൾ പഠിച്ചാൽ നിനക്കും കൊള്ളാം. അല്ലേടോ, ഇത്രയൊക്കെ ആയിട്ടും സ്മൃതി മാലിന്യം എന്നെ തിരിച്ചറിയുന്നില്ല, ഗൗനിക്കുന്നില്ല. അതാ ഇപ്പൊ എന്റെ സങ്കടം. അതൊക്കെ ശരിയാവും മോനെ. ആര്യന്റെ മനസ്സിലുള്ള നിന്റെ ഇപ്പോഴത്തെ ചിത്രം മാറ്റണം, അതിന് നീ തന്നെ വിചാരിക്കണം. നല്ല അച്ഛനായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു മകനായി നീ അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. പപ്പുസിന്റെ മനസ്സിലുള്ള നിന്റെ ചിത്രം മാറും. പപ്പുസ് നിന്നെ സ്നേഹിക്കും. അമ്മ നോക്കിക്കോളൂ, ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഒരു ജോലി നേടണം, കുടുംബത്തോടൊപ്പം സുഖമായി സന്തോഷത്തോടെയും കഴിയണം, അതാണ് എന്റെ ആഗ്രഹം. മോനെ, നീ നന്നായി കണ്ടതിന് ശേഷം ഞങ്ങൾ കണ്ണടച്ചാലും കുഴപ്പമില്ല, അല്ലേടോ? ഞങ്ങളൊരു പാഠം പഠിച്ചു, ഇനി ഞങ്ങളെ കൊണ്ടൊരു ഉപദ്രവം ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകാൻ പോകുന്നത് സൂര്യേട്ടനെ കൊണ്ടായിരിക്കും. സുരേഷേ, ഒക്കെ പടുത്തു നിർത്തിയത് സൂര്യേട്ടൻ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇപ്പോ ഒക്കെ നശിപ്പിക്കുന്നത് അങ്ങേര് തന്നെയാ. നിങ്ങൾ കണ്ടോ, വലിയൊരു ദുരന്തം ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്, അതിന് കാരണക്കാരൻ സൂര്യേട്ടനായിരിക്കും. അവൻ പറഞ്ഞിട്ടുണ്ട് അവന് വേണ്ടി ഒന്നും വിറ്റ് തുലക്കേണ്ടി വരില്ല എന്ന്. ഓ, അഭിമാനിയാ സൂരജേട്ടൻ. ഇതിൽ പരാജയപ്പെട്ട അദ്ദേഹത്തിന് തന്നെ നമുക്ക് നഷ്ടപ്പെടാം. അരുതാത്തതൊന്നും പറയല്ലടാ മോനെ. പറഞ്ഞ് പറയിപ്പിക്കുന്നല്ലേ അമ്മ ഇതൊക്കെ. വലിയ സ്വപ്നങ്ങൾ കണ്ട് അതിലൊന്നും എത്താൻ കഴിയാതെ പരാജയപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട പലരുടെയും ജീവിതം നമ്മുടെ മുന്നിലില്ലേ? ഒടുക്ക് അവരൊക്കെ എന്താ ചെയ്യുന്ന അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതുപോലെ സൂര്യചേട്ടൻ ചെയ്തില്ലെങ്കിൽ അത് ഭാഗ്യമായിട്ട് കരുതിയാ മതി. അവരങ്ങനെ പലതും പറയും, അതൊന്നും താ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഗേറ്റ് തുറക്കാനാ പറഞ്ഞത്? പറ്റില്ല എന്ന് നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തത്? ഞങ്ങൾ അപേക്ഷ അയച്ചിരുന്നു, അതിൻ പ്രകാരം വരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ പറയുന്നു അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന്. നിങ്ങൾ മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അകത്തേക്ക് വിടാൻ എനിക്ക് യാതൊരു അനുവാദവും ഇല്ല. ആരെയും അകത്തേക്ക് വിടണ്ടെന്നാ മാഡം പറഞ്ഞിരിക്കുന്നേ. നിങ്ങൾ അതിഥി മേടത്തെ വിളിക്ക്, ഞങ്ങൾ സംസാരിക്കാം. ഇല്ലെങ്കിൽ ഈ ഗേറ്റ് ചവിട്ടി പൊളിച്ച് ഞങ്ങൾ അകത്ത് കയറും. തുറക്കണോ? തുറക്കണോ? അങ്ങോട്ട് മാറി. ആവശ്യമില്ലാത്ത എന്താ ഇത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നത്?
നിങ്ങൾക്ക് എന്തറിയാം, പുതിയ കബഡി ടീം സെലക്ഷന് വേണ്ടി വന്നവരാ ഞങ്ങള്. എന്നിട്ടിപ്പോ ഇയാൾ അകത്തേക്ക് കയറ്റുന്നില്ല. വളരെ പ്രതീക്ഷയോടെ ദൂരെ എത്തിയവരാ പലരും. ഇവിടെ എത്തിയപ്പോ നിങ്ങളൊക്കെ ഒന്ന് ശാന്തരാക്. ഞാനും സെലക്ഷന് വേണ്ടി വന്ന ഒരാള് തന്നെയാ. നമുക്ക് സംസാരിക്കാം. ഒന്ന് സംസാരിക്കാനില്ല, പുതിയ ടീമിനെ എടുക്കുന്ന പ്ലാൻ അതിഥി മാഡം ക്യാൻസൽ ചെയ്തു. നിങ്ങൾ ആരും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പിരിഞ്ഞു പോകുന്നതാ നല്ലത്. പിരിഞ്ഞു പോകാനോ? ഞങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വളരെ പ്രതീക്ഷയോടുകൂടി വന്നവരാ. ദൂരെ നിന്ന് വന്നവരുണ്ട്, ടീം സെലക്ഷന് വേണ്ടി വന്നവരാ. ഇതിപ്പോ പെട്ടെന്ന് പറയുന്നു പ്ലാൻ മാറ്റിയെന്ന്. എന്താ കാരണം? ഞങ്ങൾ മേടത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അത് പറ്റില്ല മേഡം, തിരക്കില്ല. നിങ്ങൾ പ്ലാൻ മാറ്റിങ്കി അത് ഞങ്ങൾ വിളിച്ചറിയിക്കണ്ടേ? ഇപ്പോഴാണ് പറയുന്നത്. സോറി, പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു അത്. പഴയ ടീമിനെ തന്നെ തിരിച്ചെടുക്കാനാ മാഡത്തിന്റെ തീരുമാനം. അവരോട് ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു. അഭയമായിട്ടും മറ്റു ടീം അംഗങ്ങളുമായിട്ടും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർന്നു. അതുകൊണ്ട് പുതിയ കളിക്കാരെ ആരും എടുക്കുന്നില്ല. എന്താ എന്താ പ്രശ്നം? പുതിയ ടീം സെലക്ഷൻ ഇല്ലെന്ന്, പഴയ ടീമിനെ വെച്ച് അവർ കളിക്കുന്നെന്ന്. നിങ്ങൾ ആരും ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട, വണ്ടിക്കാശം വാങ്ങിച്ചു പൊയ്ക്കോ. ആ വന്ന് വാങ്ങിച്ചു. ഓരോരുത്തരായിട്ട് വന്ന് വണ്ടി കൂലി വാങ്ങിച്ചിട്ട് പൊയ്ക്കോ, വെറുതെ നിന്നിട്ട് കാര്യമില്ല. ആ വാങ്ങിച്ചോ. പഠിത്തം തന്നെയാണോ നടക്കുന്നത്? സൂരജ് അവിടെ എത്തിയോ മോളെ? നിന്നെ വിളിച്ചായിരുന്നു. ഇല്ലമ്മേ, നേരെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അങ്ങോട്ട് വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. സൂരജേട്ടൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇങ്ങോട്ട് വിളിച്ചാലും കാര്യമായ വിശേഷമൊന്നും പറയാനില്ലല്ലോ. ധീരവിന്റെയും ധ്യാന്റെ അടിയല്ലേ പറയേണ്ടത്? വിളിക്കാതിരിക്കുന്നതന്നെ നല്ലത്. വെറുതെ എന്തിനാ സൂരജ് വലീശന്റെ മനസമാധാനം കളയുന്നത്? ഇന്നും പിണങ്ങി തന്നെയാ വരവ്. രണ്ട് സ്കൂൾ കുട്ടികൾ എത്തി. ആ നിങ്ങൾ രണ്ടാളുടെയും കാര്യമാ ഇപ്പൊ ഇവര് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ എപ്പോഴും അടിയാണെന്ന്.
അച്ഛൻ വിളിക്കുമ്പോ നിങ്ങൾ രണ്ടാളും വഴക്കുകൂടുകാണെന്ന് അറിഞ്ഞാ അച്ഛൻ വിഷമിക്കും. അതുകൊണ്ട് രണ്ടാളും നല്ല കുട്ടികളാണോ കേട്ടോ. ആ ഇന്ന് സ്കൂളിൽ വെച്ച് രണ്ടുപേരും ഗുസ്തി പിടിച്ചെന്നാ തോന്നുന്നേ. കണ്ടില്ലേ ഇവന്റെ കവള് ബണ്ണ് പോലെ വന്ന് വേർത്തിരിക്കുന്നേ. വഴക്കുണ്ടാക്കിയോ രണ്ടുപേരും? അവന്റെ മോൻ വീർത്തിരിക്കണതേ, വഴക്കുണ്ടാക്കിയതുകൊണ്ടൊന്നുമല്ല. ഇന്ന് സ്കൂളിൽ വെച്ച് നടന്ന ചെസ് കോമ്പറ്റീഷനെ ഞാൻ വിന്നറായി. ആഹാ ആണോ? അതായിരിക്കും പിണക്കത്തിന് കാരണം. ഏയ് അതിന് പിണങ്ങേണ്ട കാര്യം എന്താ? തീരന് പിണക്കൊന്നുമില്ല അല്ലടാ. എന്നിട്ട് സമ്മാനം എന്തിയേ? ആ സമ്മാനമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. കൺഗ്രാജുലേഷൻസ് മോനു. താങ്ക് യു അമ്മേ. ഈ സമ്മാനം കിട്ടിയതിന് മോൻ അമ്മയുടെ വക ഒരു സമ്മാനം കൂടി ഉണ്ട്. ഈ സമ്മാനം കിട്ടിയതിന് മോൻ അമ്മയുടെ വക ഒരു സമ്മാനം കൂടി ഉണ്ട്. സാറേ ഇങ്ങനെ മോഹം വീർപ്പിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവനെ കണ്ട് മോൻ പഠിക്കാൻ നോക്ക്. അതെ അവൻ മാത്രമല്ല നിങ്ങളും കണ്ടുപഠിക്കണേ ഇവനെ. ഓ ചെസ് കളിക്കാൻ വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആ ബെസ്റ്റ്, തലക്കകത്ത് ആൾതാമസമില്ലാത്ത ഈ രണ്ട് കഴുത കുട്ടികളെ എന്ത് പഠിപ്പിക്കാനാ. എന്റെ മോൻ ദേ ഈ ദീപ്തി പെണ്ണിനെ പോലെ ഈ വീടിന്റെ അഭിമാനമാവണം. അത് മതി ഞങ്ങൾക്ക്. ആ രണ്ടും കൂടെ നോക്കി ചിരിച്ചോണ്ടിരുന്നു. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ മീനാക്ഷിയുടെ തുണിക്കടയിൽ പോയി ഇരിക്കാം നിനക്ക് കേട്ടോ. ഡാ നീ ഒട്ടും മോശമല്ല, പാർലറിൽ പോയി ഇരിക്കേണ്ടി വരും. എന്റെ മോൻ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടു അമ്മമ്മ പാലെടുത്ത് വെക്കാം. ഈ ധ്യാനാള് കൊള്ളാല്ലേ. ശരിയാ, ദീപ്തി വലിയമ്മയെ പോലെ തന്നെയാ ധ്യാനം. ധീരോ വെറും മണ്ടൻ. ഈ ട്വിൻസ് ആയ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ലേ. അതെ, ഇനി നമ്മൾ ധ്യാനിനൊപ്പം നിൽക്കുന്ന നല്ലത്. ആ മണ്ടനെ ഒഴിവാക്കാം. അതെ, ചാണകം ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് എന്റെ അമ്മ പറയാറുണ്ട്. പാരകൾ അവസരവാദികൾ നിങ്ങളുടെ എല്ലാ വികൃതികൾക്കും ഞാൻ കൂടെ നിന്നു. ഒടുക്ക ഞാൻ പുറത്ത്, അവൻ നിങ്ങളുടെ കമ്പനി. സോറിയടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞങ്ങൾ നിന്റെ ഭാഗത്ത് തന്നെ. ആരും
ഭാഗത്ത് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം അവനെ. അവനിവിടെ ഉള്ളിടത്തോളം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. അവനെ കൈകാര്യം ചെയ്തേ പറ്റൂ. ധ്യാനിനെ കണ്ടുപിടിക്കും, ധ്യാനിനെ കണ്ടുപിടിക്കും കേട്ട് മടുത്തു ഞാൻ. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും, നിങ്ങൾ നോക്കിക്കോ. എന്താ അവന്റെ പ്ലാൻ? ധീരവാഗ ചൂടിലാണല്ലോ. ധ്യാനിനെ അവൻ അപകടപ്പെടുത്തു. അനാവശ്യ പ്രശ്നങ്ങൾ, അത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അച്ചടക്കം തീരെ ഇല്ലാത്ത ഒരു കളിക്കാരനുണ്ട് ടീമിൽ, തമ്പി. അവനാ മറ്റു പ്ലേയേഴ്സിനെ കൂടി വഴിതെറ്റിക്കുന്നത്. അവര് സംഘടിച്ച് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു, അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ഞാനും പറഞ്ഞു. എല്ലാവരും നല്ല പ്ലേയേഴ്സാ, ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ കളിക്കാൻ മറ്റു ടീമുകളിലേക്ക് ചാടുമെന്നാ പറയുന്നത്. സാറിനെ കണ്ട് സംസാരിച്ച് വേണ്ട തീരുമാനം എടുക്കണം. ആ ടീമിനെ നിലനിർത്താൻ അതിഥി മേഡത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നെന്തിനാ തീരുമാനം മാറ്റിയത്? പുതിയ ടീം എന്തുകൊണ്ടായിരിക്കും വേണ്ടെന്ന് വെച്ചത്? അവരെന്തിനാ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത്? ബുദ്ധിയുള്ളവന്മാരൊക്കെ വണ്ടിക്കാശ് വാങ്ങിച്ച് തിരികെ പോയി. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് തനിക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എന്തോന്നാ ഇത്? ഇയാളെ അടുത്ത് അകത്തേക്ക് ഇറങ്ങിയാലേ അതിഥി മാഡം പുറത്തേക്ക് വരൂ. നിങ്ങൾ ഇങ്ങനെ അക്രമം കാണിച്ചാൽ അവര് പോലീസിനെ വിളിക്കും. നിങ്ങളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്ക് പോലീസിനെ പേടിയാണെങ്കിലേ, എനിക്കതില്ല. നഷ്ടപ്പെടാൻ ഒന്നുമില്ല എനിക്ക്. നിങ്ങൾക്ക് പോലീസിനെ പേടിയാണെങ്കിലേ ഇയാളോട് കയറ്റി ഓർക്കാൻ കൈകൂപ്പി അപേക്ഷിക്കേ. ഒരു തവണയെങ്കിലും അതിഥി മേഡത്തിനോട് സംസാരിച്ചേ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഒരു തവണയെങ്കിലും അതിഥി മേഡത്തിനോട് സംസാരിച്ചേ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിങ്ങളോട് പലതവണ പറഞ്ഞു മാഡത്തിനെ കാണാൻ പറ്റില്ല. യാത്രാ ചെലവും വാങ്ങി പലരും പോവുകയും ചെയ്തു. മാഡത്തിന് നിങ്ങൾ ആരെയും കാണാൻ താല്പര്യമില്ല. അതെ, ഈ അതിഥി മാഡത്തിന് എനിക്ക് മുൻപരിചയമുണ്ട്. സൂരജ് എന്നാ എന്റെ പേര്. മാഡത്തിനോട് ചെന്ന് പറഞ്ഞ എന്നെ അകത്തേക്ക് കയറ്റി വിടും. നിങ്ങൾക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. വളരെ പ്രതീക്ഷയോടെ ഞാൻ വന്നത്. എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഈ ഒരു അവസരം മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. എനിക്കങ്ങനെ മടങ്ങിപ്പോകാൻ പറ്റില്ല. മാഡത്തിനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോവില്ല. സാറേ, സാറ് പോലീസിനെ വിളിക്ക്. ഇവര് മാഡത്തിനെ കാണാതെ പോവില്ലെന്നാ പറയുന്നത്. മാഡവുമായി ഞാൻ സംസാരിച്ചു, ഒന്ന് മീറ്റ് ചെയ്യാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ, ഗേറ്റ് തുറക്ക്. നിങ്ങളെല്ലാവരും അകത്തേക്ക് വാ. ആ വാ വാ. അപ്പോ ഹലോ, മാഡത്തിനെ കാണാൻ എല്ലാരും പോവാ, നിങ്ങൾ വരുന്നില്ലേ?
അപ്പോ കടത്തി വിട്ടുവല്ലേ. ഇവിടെ നിൽക്ക്. ഇവിടെ മാഡം. കളിച്ച കളിയല്ല ജീവിതം. ഇനി ഇവൻ കളിക്കളത്തിലേക്ക്. ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം തോൽക്കാതിരിക്കാൻ. പക്ഷേ ഇവിടെയും ഇവന് പ്രതിയോഗികൾ. മറഞ്ഞും തെളിഞ്ഞും ആയുധങ്ങൾ ഇവന് നേരെ. ആത്മവിശ്വാസം അതൊന്നേയുള്ളൂ ഇനി ഇവന്റെ കണ്ണിലും ഈ ചങ്കിലും.